हलो एवरीवन ഞാൻ ഇസാഖ്। महात्मा गांधीजी നമ്മുടെ നാടിന്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നതാണ്। എല്ലാവർക്കും അറിയാം महात्मा गांधीजी ആരാണ്, എങ്ങനെയാണ് ഈ നാടിനെ സ്വാതന്ത്ര്യം ഇന്ത്യ ബ്രിട്ടീഷിൽ നിന്ന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എന്നൊക്കെ। അപ്പോൾ महात्मा गांधीजी കൊന്ന ഒരു വ്യക്തിയാണ് ഗോഡ്സെ। ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയാണ് महात्मा गांधीजी കൊന്നത്। അപ്പോൾ ഗോഡ്സെ എന്തിനാണ് महात्मा गांधीजी കൊന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്। അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ ഒരുപാട് സാമൂഹിക ദ്രോഹികൾ എന്ന് വേണേ പറയാം। നമുക്ക് ഉദാഹരണത്തിന് ആ ശശികല എന്ന് പറയുന്ന വ്യക്തി, ശശികല ടീച്ചർ എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം ആ ഒരു ടീച്ചറിൻ്റെ ഒരു സ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ ഒരു സ്ത്രീയെ കാണുന്നത് എനിക്ക് തീരെ യോജിപ്പില്ല। അതുകൊണ്ടാണ് ശശികല പോലുള്ള ആൾക്കാരൊക്കെ ഈ മഹാത്മാഗാന്ധിയെ വളരെ തഴന്താഴ്ത്തിക്കൊണ്ടും ഗോഡ്സെയെ വളരെ പൊക്കിക്കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്। അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് പേർ മഹാത്മാഗാന്ധി ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരുപാട് വരാറുണ്ട്। അതുകൊണ്ടാണ് ഗോഡ്സ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല। ചെറുപ്പം തൊട്ട് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും മഹാത്മാഗാന്ധി ഒരു ലെസനും പോലും ഇല്ലാതിട്ടുണ്ടാവില്ല। അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ആരാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്। പക്ഷേ ഗോഡ്സെ മഹാത്മാഗാന്ധി എന്തിനാണ് കൊന്നത് എന്ന കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്। അപ്പോൾ ഗോഡ്സെൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു പണ്ട് 80 വർഷം മുമ്പ് ആ ഒരു സമയത്ത് ഒരുപാട് അന്ധവിശ്വാസമൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു। അപ്പോൾ ആ ഒരു സമയത്ത് ഗോഡ്സെൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു രണ്ട് മക്കൾ ജനിക്കുന്നത് ഈ നാഥുറാം ഗോഡ്സെ। നാഥുറാം ഗോഡ്സെൻ്റെ ശരിക്കത്തെ പേരെന്ന് പറയുന്നത് രാമചന്ദ്രൻ ഗോഡ്സെ എന്നാണ്। രാമചന്ദ്രൻ ഗോഡ്സെ എന്നാണോ ചോദിച്ചത്? അതെ, അതെങ്ങനെയാണ് നാഥുറാം ഗോഡ്സെ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദ്യം ജനിക്കുന്ന രണ്ട് ആൺകുട്ടികളാണ്, ആ രണ്ട് ആൺകുട്ടികളും മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വിശ്വസിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ ആൺകുട്ടികൾ ജീവിച്ചിരിക്കില്ല, നമുക്ക് ഇനി അടുത്തൊരു പെൺകുട്ടിയായി മതി എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവരുടെ ഒരു ഇതിൽ ആൺകുട്ടി തന്നെ വന്ന് ജനിച്ചു. പക്ഷേ അവർ കുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെറുപ്പം മുതലേ നാഥുറാമിനെ ഒരു അല്ല ഗോഡ്സെ രാമചന്ദ്രൻ ഗോഡ്സെനെ ഒരു പെൺകുട്ടിയെ പോലെയാണ് വളർത്തുന്നത്. അതെങ്ങനെ വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടിക്ക് മൂക്കുത്തിയൊക്കെ വെച്ചു കൊടുത്ത് മാല പെൺകുട്ടിയിലോട്ടുന്ന ഉടുപ്പ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പെൺകുട്ടിയെ പോലെ എങ്ങനെ വളർത്തു അതുപോലെ വളർത്തി ആണ് നാഥുറാമിനെ വളർത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഗോഡ്സെനെ എല്ലാവരും നാഥുറാം എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് നാഥുറാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മൂക്കുത്തി കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ചെറുപ്പത്തിൽ ഹിന്ദിയിൽ മൂക്കുത്തിയെ നാത്ത് എന്നാണ് പറയുക. അതുകൊണ്ടാണ് നാഥുറാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേര് വന്നത്. അപ്പോൾ അദ്ദേഹം നാഥുറാം ഗോഡ്സെ മാറിയ ശേഷം അദ്ദേഹം ജനിക്കുന്നത് ഒരു അപ്പർ ക്ലാസ്സിലാണ്. അപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ പണ്ട് ഒരുപാട് കാസ്റ്റ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ നിലനിർത്തുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഹയറാർക്കിയൊക്കെ ഉണ്ടാവും. ഹയറാർക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ബ്രാഹ്മിൺസ് അങ്ങനെ ഒരുപാട് വൈശ്യാസ് അങ്ങനെ ഒരുപാട് ക്ലാസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ഒരു മേൽജാതി ആയിരുന്നു നമ്മളുടെ ഈ ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ഗോഡ്സെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് നമ്മൾ ഈ ഒരു കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ പോലെ മൂക്കുത്തി മാലയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സമൂഹത്തിലൂടെ നടത്തിപ്പിച്ചാൽ ഈ ആൾക്കാർ എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കുക, ആ കുട്ടീൻ്റെ മനസ്സെങ്ങനെയൊക്കെ വേദനിക്കുക, നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 80 വർഷം നമ്മുടെ ഇന്ത്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ നാഥുറാം അല്ലെങ്കിൽ രാമചന്ദ്രൻ ഗോഡ്സെക്ക് എന്തൊരു അവസ്ഥയായിരിക്കും ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിന് അദ്ദേഹത്തിന് താനൊരു ആണാണ് എന്ന് സമൂഹത്തിന് തെളിയിക്കണം, താനൊരു ആണാണ് എല്ലാവരും പറയണം താൻ ഒരു നാഥുറാമിൻ്റെ ആണാണ് അല്ലെങ്കിൽ രാമചന്ദ്രൻ ഗോഡ്സെ ഒരു വലിയൊരു മഹാനായൊരു പൗരുഷമുള്ളൊരു ആണാണ് എന്നുള്ളത് പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിന് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഗാന്ധിജി നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ വെറുത്തതും ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു സംഭവമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മേൽജാതിയും കീഴ്ജാതിയും ഒന്നും ഇല്ല, എല്ലാവരും ഒരേ ജാതി, മനുഷ്യജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് പ്രസംഗമൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇനി മുതൽ ഈ ജാതി സിസ്റ്റം ഒന്നും വേണ്ട എന്നൊക്കെ ഒരാൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഒരു താഴ്ന്ന ജാതി അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട ജാതികൾ ആൾക്കാർക്ക് നിങ്ങളെ ഇനി ജാതിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും, അവർക്ക് നമുക്ക് ഇനി സമൂഹത്തിലൊരു വില ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിരിക്കും. പക്ഷേ ഒരു മേൽജാതിയിലുള്ള ആളിനെ കൊണ്ട് നമ്മൾ ഇനി മുതൽ ജാതി ഇല്ല, നിങ്ങളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വലിയ അവരുടെ ഒരു വലിയൊരു സ്ഥാനത്തിൽ നിന്ന് പിടിച്ച് നമ്മൾ നിലത്തിരുന്ന പോലെ ആയിരിക്കും, അത്രയ്ക്കും ഒരു അഗ്രസീവ് ആയിരിക്കും, അവർ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഈ ഗാന്ധിജി ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ആ ഒരു മേൽജാതിയിലുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഗാന്ധിജിയുടെ ഒരു തോട്ട്സ് ഐഡിയോളജി ഒന്നും ഇഷ്ടപ്പെടാൻ യോജിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഗോഡ്സെക്കും അതേപോലെ തന്നെ ഗാന്ധിജിൻ്റെ ഐഡിയോളജിക്കൊന്നും തീരെ യോജിപ്പില്ലാണ്ടായി. ഗോഡ്സെ എന്ന് പറയുന്നത് ആ ചെറുപ്പം മുതൽ തന്നെ ഗോഡ്സെൻ്റെ ചെറുപ്പം മുതൽ പറഞ്ഞ് വളർത്തുന്നത് നീ ഒരു മരണത്തെ കവളിപ്പിച്ച് ജനിച്ച് ജീവിക്കുന്നൊരവനാണ്, നിനക്ക് എന്തും ചെയ്യാൻ പറ്റും, ആരെയും വെല്ലാൻ പറ്റും, നിനക്ക് അങ്ങനത്തെ കഴിവുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു പുത്രനാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ വളർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മേൽജാതിയിൽ വളർന്നുകൊണ്ട് ഒരു ഹിന്ദു ഫാമിലി വളർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിലീജിയൻ ബേസായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ ഇതൊക്കെ കേട്ട് വളർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഹിന്ദുസത്തിൻ്റെ മേലെ വലിയൊരു ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഗാന്ധിജി ഒരുപാട് ഇങ്ങനെ ജാതിയൊന്നും ഇല്ലയെന്ന് പറയുന്നതുകൊണ്ട് ഈ ഗാന്ധിജി എങ്ങനെയും കൊല്ലണം എന്നായി ഈ ഗോഡ്സെക്ക്.
അപ്പോൾ ഗാന്ധിജിയെ കൊല്ലണം എന്ന് അതേ സമയത്ത് നമുക്ക് ഗാന്ധിജിയെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുസം വളർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു തോട്ട്സ് വരാൻ തുടങ്ങി. ഹിന്ദുസം വളർത്താൻ പറ്റും എന്നുള്ള തോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം വേഗം അടുത്തുള്ളൊരു RSS എന്ന് പറയുന്നൊരു സംഘടനയിൽ പോയി ചേരാൻ തുടങ്ങി. ഇപ്പോൾ പണ്ട് കാലത്ത് RSS ഒരു വയലൻ്റ് ആയിട്ടുള്ള സംഘടന അല്ലാത്തത് കൊണ്ട് RSS ഈ ഗാന്ധി എലിമിനേറ്റ് എന്ന് പറയുക ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന അതിന് യോജിച്ചില്ല. അപ്പോൾ അദ്ദേഹം RSS നിന്ന് പുറത്ത് വന്ന് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നൊരു സഭയിൽ പോയി ചേരുകയാണ്. അതിനുശേഷമാണ് ഗാന്ധിജി അദ്ദേഹം കൊല്ലുന്നത്. ഈ ഗാന്ധിജി കൊല്ലുന്ന സമയത്ത് ഗാന്ധിജിക്ക് വയസ്സെന്ന് പറയുന്നത് വളരെ പ്രായം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വയസ്സായ ആളെ തന്നെയായിരുന്നു അദ്ദേഹം കൊന്നത്. അപ്പോൾ അദ്ദേഹം കൊല്ലാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഗാന്ധിജി ഒരു ആൻറ്റി ഹിന്ദു ആണ് എന്ന് പറഞ്ഞിട്ടാണ്. ആൻറ്റി ഹിന്ദു ആണ് ഒരുപാട് പേർക്ക് ഒരു തോന്നുന്നുണ്ടാവും ഗാന്ധിജി ആൻറ്റി ഹിന്ദു ആണോ എന്നുള്ളത്. അപ്പോൾ ആ ഗാന്ധിജി ഒരിക്കലും ഒരു ആൻറ്റി ഹിന്ദു അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേര് ഗാന്ധിജിക്ക് എങ്ങനെയാണ് വന്നത് എന്ന് വെച്ചാൽ, പണ്ട് പാർട്ടീഷൻ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു വേറെ ഒരു പുതിയ ഒരു രൂപം കൊള്ളുന്ന സമയത്ത് പാകിസ്ഥാൻ പുതിയതായിട്ട് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇത്ര എമൗണ്ട് കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ അതേപോലെ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല. പാകിസ്ഥാൻ്റെ സ്ഥലം ഒത്തി ചെയ്തും പാകിസ്ഥാൻ എന്താട്ടി അവർ കുറച്ച് ആർമീനൊക്കെ കളക്ട് ചെയ്ത് അവിടെയുള്ള നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്തു. അപ്പോൾ പാകിസ്ഥാൻ ചെയ്ത് തെണ്ടിയതെന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ നമ്മൾ ഇന്ന് വരയ്ക്കും അത് പാകിസ്ഥാൻ ഒക്കുപ്പിയുടെ കാശ്മീറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ശേഷം പാകിസ്ഥാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു നീ ഞങ്ങളെ സ്ഥലം കൊടുക്കും നിനക്ക് പൈസയും വേണം തരാൻ പറ്റില്ല പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഗാന്ധിജി പോയി ഒരു നിരാഹാര സമരത്തിനിരിക്കുകയാണ്. നിരാഹാര സമരത്തിനെടുത്ത ഗാന്ധിജി എന്ന് പറഞ്ഞു ഗാന്ധിജിയുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര പീസ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളോട് എന്ത് ദ്രോഹം ചെയ്താലും നമ്മൾ തിരിച്ച് അവരോട് നല്ലത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. അതേസമയത്ത് ഗാന്ധിജീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു നമ്മുടെ ഗോഡ്സേൻ്റെയൊക്കെ തോട്ട്സ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു അവർ നമ്മളുടെ സ്ഥലം എടുത്തോട്ടെ ആ കാശ്മീർ എടുത്തോട്ടെ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ സത്യ അല്ലെങ്കിൽ ഈ നിരാഹാര സമരം നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമരമൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗോഡ്സേക്ക് തോന്നി നമ്മളുടെ നാടേ ഭയങ്കര ക്ഷാമത്തിലാണ് ഇരിക്കുന്നത്, ഈ സമയത്ത് നമ്മൾ അവർക്ക് പൈസ കൊടുത്തത് നമുക്ക് നമ്മൾ വളരാത്ത അവർക്ക് തന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഈ ഗോഡ്സിൻ്റെ മനസ്സിൽ ഗാന്ധിജിനെ കൊല്ലണം എന്നുള്ളൊരു ഇതൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഗാന്ധിജിയെ കൊന്നത് അങ്ങനെ വലിയ കേസ്. എന്നിട്ടും ഗാന്ധിജിയുടെ ട്രയൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോഡ്സേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ ഗാന്ധിജിയെ കൊന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഗാന്ധിജിയെ കൊന്നിനെ എല്ലാവരും എന്നെ എതിർക്കും, എല്ലാവരും എന്നെ ശപിക്കും, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, പക്ഷേ ഒരിക്കൽ ഞാൻ ചെയ്ത എനിക്ക് വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, വരും തലമുറയെ അവർ മനസ്സിലാക്കും ഞാൻ ഹിന്ദുസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്ത് ഗാന്ധിജിയെ കൊന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്തത് കറക്റ്റാണ് എന്നായിരുന്നു അദ്ദേഹം മരിത്തൂക്കി കൊല്ലുന്നതായിരിക്കും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാന്ധിജി ഒരു ആൻറ്റി ഹിന്ദു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജി ഒരിക്കലും ഒരു ആൻറ്റി ഹിന്ദു അല്ല. കാരണം ഗാന്ധിജി മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ഹേ റാം എന്നായിരുന്നു. അപ്പോൾ രാമൻ്റെ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഗോഡ്സെ കൊല്ലാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗോഡ്സെക്ക് താനൊരു ആണാണ് താൻ ഹിന്ദുസിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനൊരു ഒരു കർമ്മം ചെയ്തതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ആണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നത് എന്നാണ് പറയുന്നത്. രണ്ടുപേരും നാടിനെ സ്നേഹിച്ച രണ്ടാൾക്കാരാണ്. പക്ഷെ രണ്ടുപേരും ഒരു ചിന്തിച്ച അല്ലെങ്കിൽ രീതി രണ്ടുപേരുടെ ഐഡിയോളജീസ് ആയിരുന്നു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റാത്തൊരു ഐഡിയോളജിയാണ് നമ്മുടെ ഗോഡ്സേൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. ഗോഡ്സേൻ്റെ ഇന്ത്യ എന്ന് മാത്രമല്ലാണ്ട് അത് ഹിന്ദുസം എന്ന് കൂടിയുള്ളൊരു ഐഡിയോളജീസ് ഗോഡ്സേൻ്റെ മനസ്സിൽ തീവ്രമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഗാന്ധിജിയെ കൊല്ലാനുള്ള കാരണം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗോഡ്സ് എന്തിനാണ് ഗാന്ധിജിയെ കൊന്നതെന്ന്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് തന്നെ വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേ ബൈ.